ം ടു സൈലം ലേണിംഗ് മിസ് ആണ് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങെത്താറായില്ലേ അപ്പോൾ എല്ലാവരും അതിന്റെ പ്രിപ്പറേഷൻസും റിവിഷൻസും ഒക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും നമുക്കറിയാം നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് അല്ലേ ഈ വർഷം നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് പുതിയ സിലബസ് ആണ് എല്ലാ ചാപ്റ്റേഴ്സും പുതിയതാണ് ഈ ചാപ്റ്ററുകളിൽ നിന്നൊക്കെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല കാരണം പുതിയ ടെക്സ്റ്റ് ബുക്ക് അല്ലേ പുതിയ ക്വസ്റ്റ്യൻ അല്ലേ ഈ ചാപ്റ്റർ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് ഇതിൽ നിന്നൊക്കെ എങ്ങനെ ചോദ്യങ്ങൾ വരും എന്നുള്ളത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് മിസ്സ് വന്നിട്ടുള്ളത് നമ്പർ റിലേഷൻ സംഖ്യാബന്ധങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഈ ഈ ഈ ഈ ഈ ക്വസ്റ്റ്യന് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എക്സാമിന് വരെ അതായത് ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം അപ്പം എങ്ങനെയാണ് ചോദ്യങ്ങൾ വരാമെന്ന് മിസ്സ് കാണിച്ചേരട്ടെ ഇതാണ് ഒരു ചോദ്യം രണ്ടായിരത്തി അറുന്നൂറ്റി ഛേ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് എന്ന സംഖ്യ താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്നതാണോ എന്ന് പരിശോധിക്കുക ഓകെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട് ഹരിക്കാൻ പറ്റില്ല എങ്കിൽ അതിൻ്റെ മിച്ചം എത്രയാണ് റിമൈൻഡർ എത്രയാണെന്ന് കൂടി ചിലപ്പം ചോദ്യത്തിൽ വരാം ഒരഞ്ച് മാർക്കിന്റെ ആക്ടിവിറ്റി ആയിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണിത് ഓക്കെ ചെക്ക് വെദർ ദ നമ്പർ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ഇസ് ഡിവിസിബിൾ ബൈ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഓക്കെ ഈ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സ് കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതിനെ ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ ഇതാണ് ചോദ്യം ഹരിക്കാൻ പറ്റില്ല എങ്കിൽ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം അല്ലെങ്കിൽ മിച്ചം എത്രയാണ് എന്നും കൂടി ചിലപ്പം ചോദ്യം വരാം ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്പർ എഴുതുക രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഡിവിസിബിൾ ബൈ ടു ആണോ രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യണം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതേ ഹരിക്കണം രണ്ട് എന്ന് എഴുതുക ഓക്കെ അപ്പോൾ ഇവിടെ നോക്കി അവസാന നമ്മൾ നമുക്കറിയാം അവസാനത്തെ നമ്പർ പൂജ്യമാണ് അല്ലേ ലാസ്റ്റ് ഡിജിറ്റ് അവസാനത്തെ അക്കം എന്ന് പറയുന്ന ഇവിടെ പൂജ്യമാണ് ഒരു ഈവൻ നമ്പർ അതായത് ഇരട്ട സംഖ്യയാണ് അല്ലേ ഈവൻ നമ്പർ ഇരട്ട സംഖ്യയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഇറ്റ് ഈസ് ഡിവിസിബിൾ ഡിവിസിബിൾ ആണ് ഡിവിസിബിൾ ഹരിക്കാം ഹരിക്കാൻ പറ്റും ഡിവിസിബിൾ ആണ് ഹരിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ദ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ഒരു ഇരട്ട സംഖ്യ ആയതുകൊണ്ട് രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റും ഓക്കെ പിന്നെ ആരാണ് ബി അഞ്ച് അഞ്ച് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ ഇതാണ് രണ്ടാമത്തേത് അപ്പം എന്ത് ചെയ്യുക രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതേ ഹരിക്കണം അഞ്ച് എന്ന് എന്നെഴുതുക ഇവിടെയും ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് ആരാണ് പൂജ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഞ്ചു കൊണ്ട് ഹരിക്കാൻ പറ്റും ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ഫൈവ് കാരണം എന്താണ് അവസാനത്തെ ഡിജിറ്റ് പൂജ്യമോ അഞ്ചോ ആണെങ്കിൽ അഞ്ചു കൊണ്ട് ഹരിക്കാൻ പറ്റും ഓക്കെ ഇറ്റ് ഈസ് ഡിവിസിബിൾ ഓക്കെ ഡിവിസിബിൾ ഹരിക്കാൻ പറ്റും ഓക്കെ അടുത്ത് നോക്കുക നമ്മൾ ഇനി ആരാ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതേ ഹരിക്കണം നാലാണ് അടുത്തത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ലാസ്റ്റ് ടു ഡിജിറ്റ് എടുക്കണം ലാസ്റ്റ് ടു ഡിജിറ്റ് അവസാനത്തെ രണ്ടക്ക സംഖ്യ എടുക്കണം അവസാനത്തെ രണ്ടക്ക സംഖ്യ ഏതാണ് അറുപത് അപ്പം നാല് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി അവസാനത്തെ രണ്ടക്കങ്ങൾ എടുക്കണം അതായത് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അറുപതിനെ നാല് കൊണ്ട് ഹരിക്കുക നോക്കാം അറുപതേ ഹരിക്കണം നാല് രണ്ടേ ഒരു നാല് നാല് ഇരുപതിൽ അഞ്ച് പ്രാവശ്യം ഇരുപത് അപ്പം എത്രയാണ് പതിനഞ്ച് എന്ന് കിട്ടി അല്ലേ എത്രയെന്ന് കിട്ടി പതിനഞ്ച് എന്ന് ഉത്തരം കിട്ടി അതായത് ഇവിടെ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത് പൂജ്യമാണ് റിമൈൻഡർ പൂജ്യമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ ഹരിക്കാൻ പറ്റും അല്ലേ ഹരിക്കാൻ പറ്റും എന്തുകൊണ്ടാ റിമൈൻഡർ പൂജ്യമാണ് റിമൈൻഡർ പൂജ്യമാണ് അറുപതിനെ നാലുകൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം പൂജ്യം വന്നു അതിനർത്ഥം നാലു കൊണ്ട് ഹരിക്കാൻ പറ്റും റെഡി ഇനി നമുക്ക് ആരെയാണ് നോക്കാനുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതേ ഹരിക്കണം ഇനി ആരെയാണ് നോക്കാനുള്ളത് പത്തും നൂറു ആണുള്ളത് പത്തെടുക്കാം ഇവിടെ നമ്മൾ നോക്കേണ്ടത് ലാസ്റ്റ് ഒറ്റ ഡിജിറ്റാ ലാസ്റ്റ് ഡിജിറ്റ് അവസാനത്തെ അക്കം എന്ന് പറയുന്നത് എത്രയാണ് പൂജ്യമാണ് അതുകൊണ്ട് തന്നെ ഡിവിസിബിൾ ബൈ ടെൻ ഡിവിസിബിൾ ആണ് ഇനിയോ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതെ ഹരിക്കണം നൂറ് അപ്പൊ എന്താ നമ്മൾ എടുക്കേണ്ടത് നൂറുകൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ലാസ്റ്റ് ടൂ ഡിജിറ്റ്സ് എടുക്കണം അവസാനത്തെ രണ്ടക്കങ്ങൾ എടുക്കണം ആരൊക്കെയാണ് അവിടെ രണ്ടക്കങ്ങൾ അറുപതാണ് ഹരിക്കാൻ പറ്റില്ല പറ്റില്ല വൈ എന്തുകൊണ്ട് അവസാനത്തെ രണ്ടക്കം അറുപതാണ് ഇവിടുത്തെ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും അറുപതായിരിക്കും നൂറുകൊണ്ട് ഹരിച്ചാലും ശിഷ്ടം അറുപത് വരും എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഹരിക്കാൻ വേണ്ടി പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഈ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എക്സാമിന് ഉറപ്പായിട്ടും വരുമ്പം ഇതൊരു സാമ്പിൾ ചോദ്യമാണ് ഓക്കെ നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് മോഡൽ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇത് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക ആ ചാപ്റ്റർ ഈസി ആയിട്ട് നമുക്ക് പഠിച്ച് മാർക്ക് നേടാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതേപോലെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യൻസും ആയ മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ വരുന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചെയ്തു വെക്കുക അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങി നല്ല മാർക്ക് വാങ്ങാൻ തന്നെ സാധിക്കും ഓക്കെ സോ താങ്ക് യു ഡിയാസ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാലുബിൾ ടൈം ഹാവ് എ ഗ്രേറ്റ് ഡേ ബു ബൈ